കല്ല് പൊട്ടിയാൽ വെച്ച് കെട്ടുന്ന രീതിക്ക് 5000 കൊല്ലത്തിലധികം പഴക്കമുണ്ട്. പൊട്ടിയ ഭാഗം ഇളകാതെ വെച്ചാൽ കുറച്ചു കാലം കൊണ്ട് എല്ലുകൾ കൂടിച്ചേരും എന്ന അറിവിൽ നിന്നാണ് ഈ രീതി ലോകത്ത് എല്ലായിടങ്ങളിലും ആളുകൾ ചെയ്തിരുന്നത്. ഇതിനായി പല വസ്തുക്കളും കാലാകാലങ്ങളായി ആളുകൾ ഉപയോഗിച്ചു വന്നു. ഈ ആവശ്യത്തിന് ആദ്യമായി പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചത് ഡച്ച് മിലിറ്ററി സർജൻ ആയിരുന്ന അന്റോണിയസ് മാറ്റിസൺ ആണ്. 1852 അത്. ഖനനം ചെയ്തെടുക്കുന്ന ജിപ്സം ചൂടാക്കിയാൽ കിട്ടുന്ന കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് ആണ് പ്ലാസ്റ്റർ അഥവാ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുന്നത്. റോമൻ, ഈജിപ്ഷ്യൻ, ഗ്രീക്ക് സംസ്കാരങ്ങളിൽ പൗരാണിക കാലം മുതലേ വിവിധ ആവശ്യങ്ങൾക്ക് പ്ലാസ്റ്റർ ഉപയോഗിച്ചതായി പറയപ്പെടുന്നു. എന്നാൽ 1700 പ്ലാസ്റ്ററിന് പ്രചാരം കിട്ടിയത്. 1666 ലണ്ടനിലുണ്ടായ വൻ തീപിടുത്തത്തിൽ അനേകം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. അതിനെ തുടർന്ന് ഫ്രാൻസിലെ രാജാവ് തടികൊണ്ടുണ്ടാക്കിയ എല്ലാ വീടുകളും ഉടൻ പ്ലാസ്റ്റർ കൊണ്ട് പൊതിയണമെന്ന് നിർദ്ദേശം വെച്ചു. അതിനെ തുടർന്ന് പാരീസിൽ വൻതോതിൽ പ്ലാസ്റ്റർ ഖനനം ചെയ്ത് എടുക്കാൻ തുടങ്ങുകയും അങ്ങനെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന പേര് കിട്ടുകയും ചെയ്തു. അലർജി സാധ്യത കുറവ്, പല രൂപങ്ങളിലേക്കും അനായാസം രൂപപ്പെടുത്തിയെടുക്കാം, ചെലവ് കുറവ്, ഇതൊക്കെയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാസ്റ്റുകളുടെ ഗുണങ്ങൾ. 1800 തുടങ്ങി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അസ്ഥിരോഗ ചികിത്സയുടെ അവിഭാജ്യ ഘടകമായി തുടരുന്നു എന്നതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പ്രത്യേകത.